ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്റ്റസെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനുകളിലേക്ക് സ്വാഗതം. അപ്പൊ എൽ ഡി എസ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പത്താം ക്ലാസ്സുകാർക്ക്, പി എസ് സി അല്ലെങ്കിൽ കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമായിട്ടാണ് കേരള പി എസ് സിയുടെ എൽ ഡി എസ് സി 2020 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചത്. അപ്പൊ ഇത് എസ് എസ് എൽ സി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന തസ്തികയായിരുന്നു. കാറ്റഗറി നമ്പർ 207/2019 എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് പ്രൊഫൈലിലൂടെ ഇപ്പോൾ വൺ ടൈം പ്രൊഫൈലിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു, അത് ജില്ലകളിൽ അവ നമ്മൾ താമസിക്കുന്ന ജില്ലകളിൽ മാത്രമാണോ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുക, അതോ മറ്റുള്ള ജില്ലകളിലൊക്കെ അപേക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഇപ്പൊ പി എസ് സിയുടെ പുതിയ അപ്ഡേഷൻ വന്നത് എന്ന് വെച്ചാൽ, എക്സാം സെന്ററുകൾ നമ്മൾ ഏത് ജില്ലയിലാണോ അപേക്ഷിക്കുന്നത് ആ ജില്ലയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ കഴിയുക. പല മുമ്പുള്ള എക്സാമുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലും. ഇപ്പൊ ഞാനിപ്പോ തിരുവനന്തപുരത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് മലപ്പുറം എക്സാം സെന്റർ ആയിട്ട് വെക്കാൻ കഴിയുമായിരുന്നു. ഇനി എങ്ങനെയല്ല, തിരുവനന്തപുരത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ എനിക്ക് എക്സാം സെന്ററുകൾ വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് ജില്ല, ഇപ്പൊ മലപ്പുറമുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട 14 ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ എക്സാം സെന്ററിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ജില്ലയിലെ എക്സാം സെന്റർ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ വിശദമാക്കുന്നത് ഏതെല്ലാം എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, പലർക്കും അറിയില്ല എങ്ങനെയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിലൂടെ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുക എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എങ്ങനെയാണ് കേരള പി എസ് സിയുടെ എൽ ഡി സി 2020 ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് വൺ ടൈം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. 207/2019 എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറി നമ്പറിലുള്ള ഈ നോട്ടിഫിക്കേഷൻ, പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക്, പത്താം ക്ലാസ് മിനിമം 10 ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് യോഗ്യത. അപ്പോൾ മിനിമം 10 ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തസ്തികയാണ്. 18-36 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്ക് 39 വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് 41 വയസ്സ് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ നല്ലൊരു സുവർണ അവസരം തന്നെയാണ്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് അവരോടൊക്കെ അപേക്ഷിക്കാൻ പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക, ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എൽ ഡി ക്ലർക്ക് എക്സാമിന്, എൽ ഡി ക്ലർക്ക് 2020 എക്സാമിന്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. tulasi.psc.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ തുളസി കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വൺ ടൈം ലോഗിൻ പ്രൊഫൈൽ വരുന്നതാണ്. അതിൽ പല ആളുകൾക്കും ചിലപ്പോൾ അവരുടെ യൂസർ നെയിമും പാസ്വേഡൊന്നും അറിഞ്ഞില്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതുപോലെ ചെയ്യാവുന്ന ഫോർഗോട്ട് പാസ്വേഡൊക്കെ അടിച്ചിട്ട് യൂസർ നെയിം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രം ഉണ്ടായാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം ക്യാപ്ച കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് കാണാം, നോട്ടിഫിക്കേഷൻ കാണാം. നോട്ടിഫിക്കേഷൻ്റെ അവിടെ നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ കാണാവുന്നതാണ്. 138 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ്. പ്രൊഫൈൽ ഇവിടെ ഉണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഏതെങ്കിലും എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ടാവും. അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ഇവിടെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന 4 പോസ്റ്റുള്ള ഈ ഒരു ഭാഗത്ത് 6-ാമത്തെ റോയിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞ വേരിയസ് 14 സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് 14 ജില്ലകൾക്കുമുള്ള എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമിൻ്റെ നമുക്ക് കാണാം. 207/2019 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്ന് കാണിക്കും. അപ്ലൈ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇന്നെലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും, വൈ ഐ ആം നോട്ട് ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞ് ചോദിച്ചു ആ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാരണത്തിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്ലൈ നൗ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ്, ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മളിവിടെ ഫോട്ടോയിൽ കൊടുത്ത, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോയിൽ കൊടുത്ത അതേ പേര് തന്നെ ഇവിടെ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യാം. അതേപോലെ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ. പിന്നെ ഫോട്ടോ ഡേറ്റ്,
ഓക്കെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് എഗ്രി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാറ്റഗറി നമ്പർ 207/2019 LD ക്ലർക്ക് നമുക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ അതിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് എക്സാം സെൻറ്ററുകൾ അതാത് ജില്ലകളിൽ മാത്രമേ ലഭിക്കുള്ളൂ. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തിരുവനന്തപുരം കൊടുക്കുന്നത്, അത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വരുന്നത് ഇവിടെ നോക്കാം, എനിക്ക് എക്സാം സെൻറ്റർ പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് റൈറ്റിംഗ് എക്സാം, അത് തിരുവനന്തപുരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അതാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ വേറെ മലപ്പുറം കൊടുക്കുകയാണെങ്കിൽ, ഞാൻ മലപ്പുറം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ഞാൻ അവിടെ കൊടുക്കണം. മലപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർ യു ക്വാളിഫൈഡ് ദ പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ യെസ് കൊടുക്കണം. കാരണം നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആയിട്ടാണോ ഈ ഒരു പറഞ്ഞ PSC പറഞ്ഞ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കാം മലപ്പുറം വന്നുണ്ടോ, മലപ്പുറം. അതിനുശേഷം നമുക്ക് ഏത് താലൂക്കാണോ വേണ്ടത് ആ താലൂക്ക് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അത് ഏത് കൊടുത്താലും ചിലപ്പോൾ മലപ്പുറത്തൊന്നും കിട്ടണമെന്നില്ല. ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം തമിഴ് കന്നഡ, അപ്പം നമുക്ക് ഏത് ലാംഗ്വേജോ വേണ്ടത് അവിടെ കൊടുക്കാവുന്നതാണ്, മലയാളം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് സർട്ടിഫൈ ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ നമുക്ക് നോക്കാവുന്നതാണ്. പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ദിസ് പ്രിവ്യൂസ് യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് ബീൻ സബ്മിറ്റഡ്, സബ്മിറ്റ് ആയിട്ടില്ല, പക്ഷെ അതിന് മുമ്പുള്ള പ്രിവ്യൂ ആണുള്ളത്. അപ്പം മലപ്പുറം ഏറനാട് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ മലയാളമാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിച്ച ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ അപ്ലൈഡ് എന്ന് കാണിക്കും. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈഡ് എന്ന് കാണിക്കും. അപ്പോൾ തീർച്ചയായും ഈ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് LD ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഏത് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ PSC പുറപ്പെടുവിച്ച ഏത് നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.